ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി വരും വർഷങ്ങളിൽ ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പത്ത് വർഷത്തിനിടെ അനേകം തവണ തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയതായും മോദി പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇന്ത്യ തീവ്രവാദത്തെ അഭിമുഖീകരിക്കുകയാണെന്നും തന്നെ മോസ്കോയിൽ ഭീകരാക്രമണം നടന്നപ്പോഴുള്ള വേദന തനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ റഷ്യ സഹകരണം ഇന്ത്യൻ കർഷകർക്കും ഇന്ത്യൻ ഉപഭോക്താക്കൾക്കും മോദി പറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവിലയിൽ സുസ്ഥിരത കൈവരിക്കുന്നതിൽ ഇന്ത്യ റഷ്യ കരാർ വലിയ പങ്കാണ് വഹിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യൻ ഫെഡറേഷന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു ഇന്ത്യക്കാർക്കുള്ള ബഹുമതിയാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കും തുടക്കമായി പഞ്ചാബ് ഉത്തരാഖണ്ഡ് ബീഹാർ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പഞ്ചാബിൽ ജലന്ധർ വെസ്റ്റ് സംഭരണ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി വോട്ടർമാർക്കായി ആകെ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിൽ നാലും മംഗലാപുരത്ത് ആറും സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ബീഹാറിൽ പൂർണിയ ജില്ലയിലെ റൂപൌലി നിയമസഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തി പതിമൂവായിരം വോട്ടർമാരും പോളിംഗ് സ്റ്റേഷനുകളും സജ്ജമാണ് പശ്ചിമ ബംഗാളിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് നാല് സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പോളിംഗ് വൈകിട്ട് ആറു മണിവരെ തുടരും കാർഷിക പ്രതിസന്ധി സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട് സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിലും അതിതീവ്ര മഴയിലും കൃഷിനാശം സംഭവിച്ചതുമൂലം കർഷകർ നേരിടുന്ന പ്രതിസന്ധി നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് കുറുക്കോളി മൊയ്തീനാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് കാലാവസ്ഥാ വ്യതിയാനം പരിഗണിക്കുന്ന വിധത്തിൽ നയപരമായ മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആഗോളതാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധിയെ സർക്കാർ ഗൌരവമായാണ് കാണുന്നതെന്ന് മന്ത്രി പി പ്രസാദ് മറുപടി നൽകി കർഷകരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു പിഎസ്സി അംഗത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതികളെക്കുറിച്ച് ഗൌരവമായ അന്വേഷണം നടത്താൻ സർക്കാർ സന്നദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും അംഗീകരിക്കില്ലെന്നും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയെ ഇതിന്റെ ഭാഗമായി തേക്കാൻ ശ്രമിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സി അംഗമായി നിയമനം വാഗ്ദാനം ചെയ്ത് സിപിഎം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗം കോഴിക്കോട് സ്വദേശിനിയായ ഡോക്ടറിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്ന ആരോപണത്തെക്കുറിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ രാവിലെ പത്തിന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ആദ്യ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും സാൻ ഫെർണാണ്ടോയ്ക്ക് പിന്നാലെ മറ്റ് വാണിജ്യ കപ്പലുകളും കണ്ടെയ്നർ കപ്പലുകളും വിഴിഞ്ഞത്ത് എത്തിച്ചേരും തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ സ്വകാര്യ കെയർ ഹോമിൽ കോളറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായി വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കാണുന്നവരുടെ സാമ്പിളുകൾ എത്രയും വേഗം പരിശോധനയ്ക്ക് അയക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കൂടുതൽ രോഗികൾ എത്തുന്നുണ്ടെങ്കിൽ ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ പരിചരണം ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു കെയർ ഹോമിലുള്ള ചിലർ വീടുകളിൽ പോയതിനാൽ അവരെ കണ്ടെത്തി നിരീക്ഷിക്കും സ്ഥാപനത്തിന്റെ തന്നെ സ്കൂളിലെ ചില കുട്ടികൾക്ക് കോളറ ലക്ഷണങ്ങൾ കണ്ടതിനാൽ അവർക്ക് വിദഗ്ധ പരിചരണം ഉറപ്പാക്കിയതായും മന്ത്രി അറിയിച്ചു രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജെൻ എ ഐ കോൺക്ലേവിന് കൊച്ചിയിൽ മറ്റന്നാൾ തുടക്കമാകും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കോൺക്ലേവിൽ ആരോഗ്യം ഗതാഗതം കാർഷികരംഗം ആശയവിനിമയം തുടങ്ങി വിവിധ മേഖലകളിൽ എ ഐ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ അവലോകനം ചെയ്യും ഐ ബി എം സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സി ടി സിആർഐയുടെ നേട്ടങ്ങൾ നിശബ്ദ വിപ്ലവം സൃഷ്ടിച്ചതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രത്തിന്റെ അറുപത്തിയൊന്നാം സ്ഥാപക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയ സി ടി സിആർഐ ശാസ്ത്രജ്ഞരെയും ഉദ്യോഗസ്ഥരെയും